Good morning. Good morning, Miss. Okay, you can mark your attendance. Two, three, four, five, six. Maria, Faith, Ellen, Dia, Sri. So in the last class, we were discussing the use of AI in various industries. There are different fields or industries in which AI is being used. Okay, first one was the healthcare industry, used for identify the patterns and carrying out accurate diagnosis and treatment of medical ailment. Chilla diseases in a allegichella, togungale kurche, and then the pattern identify chianum, adhine kurche, or clear or accurate diagnosis narathanum, then a treatment plan ake, create anake vendite, AI healthcare industrially use in under, adhubale medical imaging. Medical medication management, robotic surgery. Idinella vendite AI use cheyam. Okay. Medical imaging nammal parnu internal organs in endengilum harm pattiyittundengile adu namukku ippam computer screen la kaanan pattu alle nammude internal organs inde endengile abhagathu thagararukal okke undengil nam easy ayittu find out cheyam. Adu pole enna oru oru ഒരു ഡിസീസ് ഫൈൻഡ് ഔട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മെഡിക്കേഷൻ ഉണ്ട്, ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിന് മെഡിക്കേഷൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് AI യൂസ് ചെയ്യാം. ദെൻ റോബോട്ടിക് സർജറി, ഹ്യൂമൻ ബീങ്സിന് പകരം റോബോട്ട്സ് വെച്ചിട്ട് സർജറി നടത്തുക. അങ്ങനെ ഒരുപാട് ഡിഫറൻസ് അപ്ലിക്കേഷൻസ് ഉണ്ട് AIക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ദെൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ഈസ് സംതിങ് റിലേറ്റഡ് ടു വെഹിക്കിൾസ്. ഓക്കെ, automotive industry use AI to launch safe vehicles. Then it is used to have a personalized driving experience and to enable proactive maintenance. Appo nammal AI enabled cars use cheyumba thanne namukku kore automatic instructions okke nadakkum kittumba thanne namukku endha parayam വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ്, ഒരു നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ റോഡിനെ കുറിച്ച്, നമ്മളിപ്പോൾ ഹസാർഡസ് റോഡാണോ അല്ലെങ്കിൽ ആക്സിഡന്റ് പ്രോൺ ഏരിയ ആണോ എന്ന് ഒരു AI എനേബിൾഡ് ആയിട്ട് മീൻസ് ആ റോഡ്സിനെ ഒന്ന് നോക്കി അനലൈസ് ചെയ്തിട്ട് അതിനെ കുറിച്ച് നമ്മളെ അലേർട്ട് ചെയ്യാനൊക്കെ AI എനേബിൾഡ് വെഹിക്കിൾസ് AI ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ മറ്റേ നമ്മൾ പറഞ്ഞ കാർസ് ഇല്ലേ, നമ്മുടെ ഓട്ടോമോട്ടീവ് കാർസ്, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഓക്കെ, ദ ആർ യൂസിങ് AI ടെക്നോളജി. ദെൻ ഈ കാർസ് ഐ മീൻസ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ഡീപ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ജെസ്റ്റർ കൺട്രോൾ ഫീച്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. ഓക്കെ, ട്രാഫിക് സിഗ്നൽസ് ഒക്കെ, ഓക്കെ, ഈ ജെസ്റ്റർ കൺട്രോൾ ഫീച്ചേഴ്സ്, ട്രാഫിക് സിഗ്നൽസ് കാര്യങ്ങളൊക്കെ ഒബേ ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ജെസ്റ്റർ കൺട്രോൾ ഫീച്ചേഴ്സൊക്കെ ഇതുപോലെ ട്രാഫിക് സിഗ്നൽസ്, അതേപോലെ തന്നെ എന്തെങ്കിലും സയൻസ് അതിനൊക്കെ ബേസ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ടെക്നോളജീസ് എല്ലാം ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ. ഈ പറഞ്ഞ ഡീപ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് AIയുടെ ഡിഫറെന്റ് ഫീൽഡ്സ് ഒക്കെയാണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ
ഇതെല്ലാം ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ എംപ്ലോയ് ചെയ്താൽ നല്ലൊരു സേഫ് വെഹിക്കിൾസ് ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും. റീറ്റെയിൽ ആൻഡ് ഇ കൊമേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മുടെ നമ്മൾ ഓരോ കസ്റ്റമേഴ്സും ഡിഫറെൻറ്റ് ടേസ്റ്റിൽ തന്നെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് അല്ലേ. എല്ലാവർക്കും ഒരേ പാറ്റേൺ ഒരേ കാര്യങ്ങളായിരിക്കില്ല വാങ്ങുന്നുണ്ടാവും. അപ്പം നമ്മൾ പറഞ്ഞു ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലത്തെ സൈറ്റ് അതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ് ഉണ്ട്, ഇ കൊമേഴ്സ് അവിടെ എല്ലാം വിസിറ്റ് ചെയ്യുമ്പം നമ്മളിപ്പോൾ ഒരു ഷൂ ഓർഡർ ചെയ്താൽ സോക്സും കാണിക്കും. അതേപോലെ ഞാൻ പറഞ്ഞു ഓർണമെന്റ്സ് എന്തെങ്കിലും നോക്കിയാൽ അതിന് മാച്ചിങ് ഇയറിങ് നെക്ലസ് ബാങ്കിൾസ് അതേപോലെ ഡ്രസ്സ് എല്ലാം ഇങ്ങനെ റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും അല്ലേ. സജഷൻസ് കാണിക്കും. ഇപ്പം നമ്മുടെ ഒരു ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ഏതൊക്കെ ടൈപ്പ് പ്രോഡക്ട്സ് ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്ത് നമ്മുടെ ഒരു നമ്മൾ എന്ന കസ്റ്റമറുടെ പാറ്റേൺ ബിഹേവിയർ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഓരോ സജഷൻസ് തരും. അത് എന്തിനാണ്? നമ്മളെ സന്തോഷിപ്പിക്കാനല്ല, അവരുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാനാണ് അല്ലേ. നമ്മൾ കൂടുതൽ കൂടുതൽ പ്രോഡക്ട്സ് കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങുമ്പോഴാണ്. നമ്മളിപ്പം എന്തായാലും ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ നമ്മൾ ഓരോ ഐറ്റം സെർച്ച് ചെയ്താൽ ആ ഐറ്റം സെർച്ച് ചെയ്തു നോക്കി കിട്ടി നമ്മൾ തിരിച്ചത് ക്ലോസ് ചെയ്തിച്ച് പോവില്ല. അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള സജഷൻ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നോക്കി പോകും അല്ലേ. ഇത് കൊള്ളാലോ, ഇത് വാങ്ങിയാൽ നല്ലതാണല്ലോ. അപ്പോൾ അത് ആ ഒരു രീതിയിൽ നമ്മളെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ റീറ്റെയിൽ ഇ കൊമേഴ്സ് ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിലും AI ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സർവീസ്. ഈ ബാങ്കിങ് എന്നുള്ളത് പണ്ടത്തെ ഒരു മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇംപ്രൂവ് ചെയ്തു. പണ്ട് എന്ത് കാര്യത്തിനും വി ഹാവ് ടു ഗോ ടു ദ ബാങ്ക്, വി ഹാവ് ടു വിസിറ്റ് ദ ബാങ്ക്, റിക്വസ്റ്റ് എഴുതി കൊടുക്കണം, അത് കൊടുക്കണം, കുറെ ഫോട്ടോ കോപ്പി കൊടുക്കണം, എന്തൊക്കെയോ കൊടുക്കണം. പക്ഷേ ഇപ്പം എല്ലാം കൂടുതൽ മെജോറിറ്റി നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് ബാങ്കിൽ വിസിറ്റ് ചെയ്യാന്നുള്ള കാര്യം, ഇപ്പോൾ മണി ട്രാൻസാക്ഷൻ നടത്തണേ ഒരാൾക്ക് ക്യാഷ് കൊടുക്കണമെങ്കിൽ നമുക്ക് ബാങ്കിൽ പോയിട്ട് എഴുതി കൊടുത്ത് ഡിപ്പോസിറ്റ് മീൻസ് വിഡ്രോ ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വി ക്യാൻ ട്രാൻസ്ഫർ ദ മണി ടു ഓൺലൈൻ, വി ക്യാൻ യൂസ് അവർ ഡെബിറ്റ് കാർഡ് ടു ടേക്ക് മണി ഫ്രം ദ ATM മെഷീൻ, നോ നീഡ് ടു വിസിറ്റ് ദ ബാങ്ക്. അതുപോലെ തന്നെ ഇപ്പം ബാങ്ക് നമ്മൾ നമ്മുടെ എന്താ പറയുക നല്ലൊരു മീൻസ് നമുക്കൊരു ഇൻകം നല്ലൊരു ഇൻകം അല്ലെങ്കിൽ വരുന്നൊരു മനുഷ്യനാണെങ്കിൽ മീൻസ് ഒരു ബാങ്കിൽ നല്ല രീതിയിലൊരു ബാലൻസ് എമൗണ്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ തന്നെ നമുക്ക് ലോൺ ഓഫർ ചെയ്യും. നമ്മളോട് ചോദിക്കും ഡു യു നീഡ് എ ലോൺ, നമുക്കൊരു ബട്ടൺ പ്രസ് ചെയ്താലൊക്കെ മതിയാവും. ആക്ച്വലി ഇപ്പോൾ പണ്ട് ലോൺ എന്ന് പറയുന്നത് ഭയങ്കര പ്രൊസീജിയറാണ്. നമുക്ക് ഒരു 3-4 or 10-15 വട്ടം ബാങ്കിലും ബാക്കി ഗവൺമെന്റ് ഓഫീസിലൊക്കെ കയറി ഇറങ്ങി പോകണം. പക്ഷേ ഇപ്പോൾ കൂടുതൽ ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ക്വറീസ് എല്ലാം ചെയ്തത് അല്ലെങ്കിൽ ബാങ്ക് ലോൺ പ്രോസസ്സിങ് ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സിന് പകരം കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ AI എനേബിൾഡ് മെഷീൻസ് തന്നെയാണ്. അപ്പോൾ ആ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യും, അതിനനുസരിച്ച് നമ്മളെ അലർട്ട് ചെയ്യും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സർവീസ്, ഇറ്റ്സ് അബൌട്ട് അവർ CBSE അഫിലിയേഷൻ പ്രോസസ്. CBSE അഫിലിയേഷൻ പ്രോസസ്സിൽ സരസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിലാണ് നമ്മൾ സകല ഡോക്യുമെൻസും നമ്മുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഡോക്യുമെൻസ് ആൻഡ് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സ് അല്ല, ആ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തത് ഹ്യൂമൻ ബീങ്സ് അല്ല വെരിഫൈ ചെയ്യുന്നത്. വെരിഫൈ ചെയ്യാൻ വേണ്ടി രണ്ട് പേര് സ്കൂളിൽ വന്നു. അതുകൂടാതെ മെയിൻ വെരിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി ആ വേറെ ഒരാളെ പോസ്റ്റ് ചെയ്ത് ഇരുത്തിയിട്ടില്ല. അവർ AI എനേബിൾഡ് ആയിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടൊരു സിസ്റ്റമാണ്, ഒരു വെബ്സൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്യുന്ന എല്ലാ ഡാറ്റയും വെരിഫൈ ചെയ്യുന്നത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടാണ്. ഒരു ഹ്യൂമൻ ബീങ്സ് വെരിഫൈ ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടർ വെരിഫൈ. അപ്പോൾ അതിലെ ഡാറ്റ എല്ലാം എനേബിൾ നോക്കിയിട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റ ആണോ, ആണെങ്കിൽ പാസ്സാവും, ഇല്ലെങ്കിൽ റിജക്റ്റ് ആവും. ഓക്കെ, അതാണ് സരസ്. നമ്മുടെ CBSE അഫിലിയേഷൻ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഈ AI ബേസ്ഡ് വെബ്സൈറ്റിലൂടെയാണ്. അപ്പോൾ അവർ ഹ്യൂമൻ ബീങ്സിന് അധികം പണിയില്ല, അതൊന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട പണിയുള്ളൂ. ആദ്യം ആ സൈറ്റ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യേണ്ട തലവേദനയുള്ളൂ. വൺസ് ഇറ്റ് ഈസ് റെഡി എവറിങ് ഇസ് ഡൺ, കമ്പ്യൂട്ടർ ബാക്കിയെല്ലാം മെഷീൻ നോക്കിക്കോളും. ദേ ഡോണ്ട് നീഡ് ടു ബോദർ അബൌട്ട് ദാറ്റ്. ഓക്കെ.
അതുപോലെയാണ് ബാങ്കിങ്ങിൽ. ഇപ്പോ ലോൺ പ്രോസസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ലോൺ ആപ്ലിക്കേഷൻ കിട്ടിയാൽ അത് ലോൺ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ പ്രോസസ് ചെയ്യുക എന്ന് പറയുന്നത് പണ്ട് ഹ്യൂമൻ ബീങ്സ് ആയിരുന്നു. ഇപ്പോ എന്താണ് AI enabled the machines. ഇതേപോലെ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടോ അതിലെ ഡാറ്റ എല്ലാം വെരിഫൈ ചെയ്യുന്നതിന് മെഷീൻസ് പറ്റും. അപ്പോൾ ഈസി ആയിട്ട് ആ ലോൺ പ്രോസസ്സിംഗ് ആ ലോൺ ആപ്ലിക്കേഷൻ കൊടുത്തതിനുള്ള പ്രോസസ്സൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നടത്താനും പറ്റും. ഓക്കെ, ദെൻ ട്രാവൽ. ട്രാവൽ ഇൻഡസ്ട്രി, ട്രാവലിംഗിൽ എന്താ പറയുക, നമ്മൾ ഇപ്പൊ തന്നെ ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അത് വളരെ ചെറിയ എക്സാമ്പിൾ ആണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ATM പോലെ ഒരു മെഷീൻ ഉണ്ട് അല്ലേ. നമുക്കതിൽ പോയി നമ്മുടെ ട്രെയിനിന്റെ നമ്പറും PNR സ്റ്റാറ്റസ് ഒക്കെ നോക്കാം. അത് ഇപ്പൊ കറണ്ട് ലൊക്കേഷൻ ഓഫ് ദ ട്രെയിൻ, ടൈമിംഗ് ഓഫ് ദ ട്രെയിൻ, അതെല്ലാം നമുക്ക് ആ മെഷീനിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം ഇപ്പോൾ അതേപോലത്തെ മെഷീൻസ് ഈ ട്രാവൽ ഇൻഡസ്ട്രിയിൽ മീൻസ് വളരെ വേരിയസ് ആയിട്ടുള്ള ഏരിയാസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 24 hours മീൻസ് ഡേ ആൻഡ് നൈറ്റ് സർവീസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റിന് ആൻസർ ചെയ്യാം ഹ്യൂമൻ ബീങ്സ് ആയിരിക്കില്ല, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് മെഷീൻസ് ആയിരിക്കും അല്ലെ, AI എനേബിൾഡ് മെഷീൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഏത് ടൈം വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ചോദിക്കാം ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ട്. ഇപ്പോൾ ഇൻസ്റ്റന്റ് എന്ന് പറയാ ഇൻസ്റ്റന്റ് റെസൊല്യൂഷൻ ഫോർ ക്വറീസ്, നമ്മുടെ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ മീൻസ് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഈ AI എനേബിൾഡ് ചാറ്റ് ബോട്ട്സിനേക്ക് ട്രാവൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദേ വിൽ പ്രൊവൈഡ് എൻ ആക്യുറേറ്റ് റെസ്പോൺസ്. നമ്മുടെ ക്വറിക്ക് അനുസരിച്ച് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് 24/7 നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലഭിക്കും. ഓക്കെ, ദെൻ ഗെയിമിംഗ്. ദിസ് ഈസ് എ റിയലി ഫെമിലിയർ എക്സാമ്പിൾ ഫോർ യു, ബിക്കോസ് പണ്ടത്തെ ഗെയിം, പണ്ട് നമ്മുടെ സ്നേക്ക് കളിച്ചിട്ടുണ്ട് അല്ലെ, സ്നേക്കിന്റെ ഗെയിം നമ്മുടെ കീപാഡ് ഫോണിൽ, ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിമിംഗ് ഒന്നല്ല ഇപ്പോൾ അല്ലെ. ഇപ്പൊ തന്നെ ഒരു കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന മീൻസ് ടോം ആൻഡ് ജെറി ഒക്കെ കണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗിലാണ് ഇപ്പൊ നമ്മൾ ഗെയിം കളിക്കുന്നത്. ടെമ്പിൾ റണ്ണ്, ഒരുപാട് ഡിഫറെന്റ് ഗെയിംസ് ഉണ്ട്, വളരെ നമ്മുടെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പോലെ തോന്നുന്ന ഗെയിംസ് ഉണ്ട് അല്ലെ. അപ്പോ അതെല്ലാം ആ ടൈപ്പ് ഓഫ് ഗെയിമിംഗ് എല്ലാം ഗെയിമെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് AI വെച്ചിട്ടുണ്ടാണ്. അപ്പൊ റിയലിസ്റ്റിക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. അപ്പൊ നമ്മളത് ചെയ്ത് റിയൽ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ റിയൽ ആയിട്ട് കളിക്കുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, യു മേ ഫീൽ ദാറ്റ് യു ആർ ദ പ്ലെയർ ഓഫ് ദ അല്ലേ. നമ്മൾ ഗ്രൗണ്ടില് നമ്മള് കളിക്കുന്ന അതേ ഒരു എന്താ പറയാ ഒരു അതേ ഒരു സ്പിരിറ്റിലൂടെ നമ്മള് മൊബൈലാണെങ്കിലും ഗെയിം കളിക്കുന്നത്. അപ്പൊ അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഒരു എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. And we can also control the actions of non-players. ഇപ്പൊ പുതിയ ഗെയിംസ് ഉണ്ട് അല്ലെ, ഈ മേക്കപ്പ് ചെയ്യുന്ന ഗെയിംസ് ഉണ്ട്, റൂം വൃത്തിയാക്കുന്ന ഗെയിം, അതേപോലെ തന്നെ ടോക്കിംഗ് ടോമിനെ ഇപ്പൊ കുളിപ്പിക്കുക, ഫുഡ് കൊടുക്കുക, അങ്ങനെ പല ഓപ്ഷൻസ് അതിനകത്ത് അവൈലബിൾ ഇല്ലേ. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് അപ്ലിക്കേഷൻസ് ഓഫ് AI ഇൻ വേരിയസ് ഇൻഡസ്ട്രി. ഇപ്പൊ ഗെയിമിംഗിൽ ഇപ്പൊ AI എന്ന് പറയുന്ന AIയുടെ വലിയൊരു ഏറ്റവും വലിയൊരു അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ വരുന്ന ഫീൽഡാണ് ഗെയിമിംഗ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ മീൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, എവറിഥിങ്. നമ്മളിപ്പോ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഉപയോഗിക്കുന്നില്ലേ, അതെല്ലാം ആണ് ഈ സോഷ്യൽ മീഡിയ വെച്ച് ഉപയോഗിക്കുന്നത്. അത് എന്താ പറയാ, ഈ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ഇല്ലേ, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AI ബേസ്ഡ് AI ടൂൾസ് അല്ലെങ്കിൽ AI പവേർഡ് ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. AI ബേസ്ഡ് ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. അത് പിന്നീട് അവർക്ക് ഷെയർ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ അത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഫേസ്ബുക്കിൽ എടുത്തു നോക്കുമ്പോൾ നമുക്ക് പീപ്പിൾ യു മേ നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അല്ലേ. പീപ്പിൾ യു മേ നോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് പരിചയം, നമുക്ക് അറിയാൻ സാധ്യതയില്ല കുറെ ആൾക്കാരുടെ ലിസ്റ്റ്. അതിൽ കുറെ പേരെ നമുക്ക് അറിയായിരിക്കും, കുറെ പേരെ നമുക്ക് അറിയില്ലായിരിക്കും. അതൊക്കെ വരുന്നെങ്കിൽ വെച്ചാല് നമ്മള് ഫേസ്ബുക്കിൽ കുറെ ഡേറ്റ നമ്മുടെ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പേര്, നമ്മൾ പഠിച്ച സ്കൂള്, നമ്മുടെ പ്ലേസ്,
അങ്ങനെ നമ്മുടെ ജോബ്, കറന്റ് ലൊക്കേഷൻ, ഇതൊക്കെ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലേ. അപ്പൊ ആ എനേബിൾഡ് സിസ്റ്റം എന്ത് ചെയ്യും, ആ ഡേറ്റ ഫെച്ച് ചെയ്തിട്ട് സിമിലർ ഡാറ്റയുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവരുടെ ഇൻഫർമേഷനാണ് നമുക്ക് പീപ്പിൾ യു മേ നോ എന്ന് പറഞ്ഞ് കാണിക്കാം. അവരിപ്പോ ആ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ അതേ സിറ്റിയിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരിക്കാം, നമ്മളുടെ ഫേസ്ബുക്ക് ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആയിരിക്കാം, അതേപോലെ നമ്മുടെ സെയിം ലൊക്കേഷനുള്ള നമ്മുടെ അവരുടെ കറന്റ് ലൊക്കേഷൻ സെയിം ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ ഒരേ സ്കൂളിൽ പഠിച്ചവരായിരിക്കാം. അപ്പൊ അതിന്റെയൊക്കെ ബേസിൽ പീപ്പിൾ യു മേ നോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ സജഷൻസ് അത്. അതേപോലെ തന്നെ നമ്മൾ ടാഗിങ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ടാഗിങ്, നമ്മൾ ഇമേജസ് ഒക്കെ ടാഗ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ കൊടുക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ഫ്രീക്വന്റ് കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ടാഗ് ചെയ്യാനുള്ളതൊക്കെ ഓട്ടോമാറ്റിക് സജഷൻസ് നമുക്ക് തരും. ഈ ട്വീറ്റ് റെക്കമെൻഡേഷനെ കുറിച്ച് എനിക്ക് കാര്യം അറിയില്ല, കാരണം ഞാൻ ട്വിറ്റർ അധികം യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്തിട്ടേ ഇല്ല. ട്വീറ്റ് റെക്കമെൻഡേഷൻ എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ട് AI സോഷ്യൽ മീഡിയയില് ഈ വക എന്താ പറയാ, ഇത് നമ്മുടെ ഒരു കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത്, നമ്മുടെ ഒരു സ്വഭാവം, നമ്മുടെ ഒരു ഇൻപുട്ട്, നമ്മൾ അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് സജഷൻസും റെക്കമെൻഡേഷനും ഒക്കെ തരുന്നതിന് ഈ AI എനേബിൾഡ് സിസ്റ്റംസ് സോഷ്യൽ മീഡിയയിലും യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, പ്ലീസ് റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഒരു ഈ പോർഷൻ അല്ലേ AI in various industries, adonu just 2 minutes konda read cheyde yan ippa parnja anna karyangala ningal manasilavana ivada bhayangara chooda miss ippa eduthal full read cheyana ippa read cheyado pettan thanne iduvare njan parnja karyangala ningalku onnodu enna clear avan vendita take your textbook and read this portion. ippa kore karyangal ningale kettille അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അത് റിലേറ്റ് ചെയ്ത് ഒന്ന് തലയിൽ രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട്. ചില വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലാവും, ഇറ്റ്സ് ഓക്കെ. ചിലത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഓവറോൾ ഒരു ഐഡിയ കിട്ടും.
Did you finish reading? Okay, do it first. Okay. Okay. Here is the AI factor. Sahas Katta, the CEO of startup called the Smart Car, created a Tesla bot, which lets people who own a Tesla S or X talk to their car via Facebook Messenger. Okay. Sahas Katta, he designed a Tesla bot. Okay, for the Tesla car owners. Tesla എന്ന് പറഞ്ഞ കാർ, ടെസ്ല എസ് അല്ലെങ്കിൽ എക്സ് ഈ മോഡലിലുള്ള കാർസ് യൂസ് ചെയ്യുന്നവർക്ക് അവിടെ കാറുമായിട്ട് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുവഴി ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടെസ്ല ബോട്ട് എന്ന് പറഞ്ഞ ഒരു ബോട്ട് ഡെവലപ്പ് ചെയ്തു. ആ ബോട്ടിന് ഈ ഗെയിമിന്റെ നെയിം ഇലോൺ, ഇലോൺ എന്നുള്ള ബോട്ട് റോബോട്ട്. ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത് എ ഐ ഇൻ വേരിയസ് ഇൻഡസ്ട്രി എന്നുള്ള പോർഷൻ. അതിൽ ചെറിയൊരു കാര്യം പറയുന്നുണ്ട്, അതൊരു സ്മാർട്ട് ബോട്ടിന്റെ കാര്യമാണ് പറയുന്നത്. അത് ടെസ്ല ബോട്ട്, ടെസ്ല കാർസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഓണേഴ്സിന് അവരുടെ കാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബോട്ടാണ് ടെസ്ല ബോട്ട്. അതിന് ഹി ഗേവ് എ നെയിം ഇലോൺ, ഒരു ഹ്യൂമൻ നെയിമാണ് കൊടുത്തത് ഇലോൺ എന്നുള്ളത്. ജസ്റ്റ് ഒരു ഫാക്ട് ഫയൽ ആണ് പറഞ്ഞത്. ഇത് എ ഐയുടെ ഒരു ആപ്ലിക്കേഷൻ അല്ലേ അത്? Okay. And here is another one. Alphabet, the parent company of Google. Google's parent company is Alphabet. Has created its own artificial intelligence processor called Tensor Processing Unit, TPU. ഗൂഗിളിന്റെ പാരന്റ് കമ്പനിയായ ആൽഫബറ്റ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് പ്രോസസ്സർ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ പേരാണ് ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ്, TPU. അപ്പോ ഇറ്റ് ഹാസ് ബീൻ ഡിസൈൻ ടു മേക്ക് ഗൂഗിൾ സെർച്ച്, ജിമെയിൽ, ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ ഫോട്ടോസ് ആൻഡ് അതർ സർവീസസ് മോർ എഫിഷ്യൻറ്റ്. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് ലൈക്ക് ഗൂഗിൾ സെർച്ച്, ഗൂഗിൾ ജിമെയിൽ, ഗൂഗിൾ ആഡ്സ്, അതേപോലെ ഗൂഗിൾ ഫോട്ടോസ്. അങ്ങനെ ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ്. അതെല്ലാം കൂടുതൽ എഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട് അവർ ഡെവലപ്പ് ചെയ്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസ്സർ ആണ് ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ TPU. അവരുടെ സർവീസസ് ബെസ്റ്റ് സർവീസസ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ട്രേസിംഗ് ദ ഹിസ്റ്ററി ഓഫ് ചാറ്റ് ബോട്ട്സ്. ചാറ്റ് ബോട്ട്സ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ടോക്ക് ടു the computer, the machines, അല്ലെങ്കിൽ ചിലപ്പോൾ റോബോട്ട് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ അതൊരു കമ്പ്യൂട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മളോട് ഹ്യൂമൻ ബീങ്സ് പറയുന്നത് പോലെ തിരിച്ച് നമ്മളോട് തിരികെ സംസാരിക്കും, വോയിസ് കമാൻഡ്സ് അല്ലെങ്കിൽ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ദേ വിൽ ഡിസ്പ്ലേ സം മെസ്സേജസ് ചാറ്റ് ചെയ്യും. നമ്മളിപ്പം എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിന് റിപ്ലൈ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന സമയത്ത് സോഫിയ എന്ന് പറഞ്ഞ റോബോട്ട് കണ്ടു അല്ലേ?
ആ സൊഫിയ റോബോട്ടിനോട് നമ്മൾ നോർമലി ഒരു ഹ്യൂമനോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്ന പോലെ വി ക്യാൻ ഇന്ററാക്ട് വിത്ത് സോഫിയ. അപ്പൊ അതുപോലെയുള്ള ഡിഫറെന്റ് ചാറ്റ് ബോർഡ്സ് ഉണ്ട്. വി ആർ ഗോയിങ് ടു നോ, വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദം. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഹിസ്റ്ററി പഠിക്കാൻ പോവാണ് ചാറ്റ് ബോർഡ്സിൻ്റെ. അപ്പോൾ ചാറ്റ് ബോർഡ്സ് ഹാവ് ക്രിയേറ്റഡ് ക്വൈറ്റ് എ ബസ് ഇൻ ദ ഇൻഡസ്ട്രി സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ. ചില ചാറ്റ് ബോർഡ്സ് കണ്ടുപിടിക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ, AI അത്ര സ്ട്രോങ് ആയി ചാറ്റ് ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ടേ അത് ഓരോ ഇൻഡസ്ട്രിയിൽ വളരെയധികം ഒരു ഇമ്പോർട്ടൻസ്, എല്ലാവരുടെയും അറ്റൻഷൻ ഗെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്യൂ ഇയേഴ്സ് എഗോ, കുറെ നാൾ മുമ്പ് വരെ ശരിക്കും പറഞ്ഞാൽ ഒരു മെഷീനും ഹ്യൂമൻ ബീങ്സും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ പോസിബിൾ ആണോ എന്ന് നമുക്ക് ബിലീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് സ്റ്റിൽ നമ്മൾ ഈ AI എന്നുള്ള ഒരു പോർഷൻ പഠിക്കുന്നവരെ അല്ലെ, കുറെ നാൾ മുമ്പ് വരെ കമ്പ്യൂട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിട്ട് ഇമ്പോസിബിൾ ആയിട്ടല്ലേ തോന്നാം. ഒരു നമ്മുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മെഷീനോട് സംസാരിച്ചാൽ അത് നമുക്ക് റിപ്ലൈ തരിക എന്ന് പറയുന്നത് ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടല്ലേ നമ്മൾ കരുതുന്നത്. ഫ്യൂ ഇയേഴ്സ് ബിഫോർ എല്ലാവരും ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ, നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് അല്ലേ, നമ്മൾ ഒരു ഒരാൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ. വെച്ചാൽ ഓൺലി വൺ പേഴ്സൺ ക്യാൻ യൂസ് ദാറ്റ് കമ്പ്യൂട്ടർ അറ്റ് എ ടൈം. ഒരാൾക്ക് മാത്രമേ ഒരു ടൈമിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കമ്പ്യൂട്ടേഴ്സിനെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ രണ്ട് മൂന്ന് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ആ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ചാറ്റ് ബോർഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് എവർ ചാറ്റ് ബോർഡ് വാസ് ഇൻട്രൊഡ്യൂസ് ഈവൻ ബിഫോർ ദ ലോഞ്ച് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചാറ്റ് ബോർഡ്സിന്റെ ലോഞ്ചിങ് തുടങ്ങിയിരുന്നു. അത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. Okay, let's see that. So, Eliza is a chatbot. നമ്മള് കുറച്ച് ചാറ്റ് ബോട്ട്സിനെ കുറിച്ചാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. We are going to learn about some chatbots. The first one was Eliza or Eliza. It was created by Joseph Weinzenbaum in 1966. നമ്മളൊക്കെ ജനിക്കുന്നതിന്, നമ്മുടെ പാരൻസ് ഒക്കെ ജനിക്കുന്നതിന്, ഗ്രാൻഡ് പാരൻസിന്റെ കാര്യം എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഒരുപാട് നമ്മുടെ പാരൻസ് ഒക്കെ ജനിക്കുന്നതിന് മുമ്പേ ആണ് ഈ ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്തത്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ജോസഫ് വെയ്സൻബോം ഇൻ 1966. എലൈസ വാസ് ദ ഫസ്റ്റ് എവർ ചാറ്റ് ബോട്ട് ടു ബി ക്രിയേറ്റഡ് ടു മിമിക് ഹ്യൂമൻ കോൺവെർസേഷൻ. നമ്മുടെ ഹ്യൂമൻ കോൺവെർസേഷൻ മിമിക് ചെയ്യുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ചാറ്റ് ബോട്ടാണ് എലൈസ. It was designed to work by passing the words that users entered in a into a computer and then coupling it with a list of possible scripted responses. Okay, ഈ ചാറ്റ് ബോട്ടുമായിട്ട് ഹ്യൂമൻസ് എങ്ങനെ ഇന്ററാക്ട് ചെയ്തിരുന്നു അറിയോ? ഈ ചാറ്റ് ബോട്ടിന് സംസാരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ടങ് യൂസ് ചെയ്യണ്ട, വി ഷുഡ് യൂസ് അവർ ഫിംഗേഴ്സ്. നമ്മുടെ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചാറ്റ് ബോട്ട്സ് എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന വേർഡ്സ് ഇല്ലേ, അതിനെന്ത് ചെയ്യും, ആ വേർഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഇപ്പൊ ഹൗ ആർ യു, ഇഫ് ഐ എം ആസ്കിങ് യു ഹൗ ആർ യു, നിങ്ങൾ അതിന് നിങ്ങൾക്ക് ഒരു ആൻസർ ഉണ്ട്, ഐ ആം ഫൈൻ താങ്ക് യു. നിങ്ങൾ ചെറുപ്പം തൊട്ടേ പഠിച്ചു വെച്ചതാണ് അല്ലേ. ചിലപ്പോൾ നിങ്ങൾ പറയും ഐ എം ഗുഡ്, അങ്ങനെയും പറയും. അപ്പൊ ഞാൻ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിലേതെങ്കിലൊക്കെ ആയിരിക്കും പറയാം. നിങ്ങൾ പോസിബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഒരു ആൻസേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പൊ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ആ പോസിബിൾ ആൻസേഴ്സിനെ ഏതെങ്കിലും ഒന്ന് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ആ വേർഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ആ എൻറ്റർ ചെയ്തിരിക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറേ ലിസ്റ്റ് ഉണ്ടാവും കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറിയിൽ ഉണ്ടാവും. അപ്പം അത് കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മൾ യൂസർക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഐ ഷോ യു ദാറ്റ്. ആ ജസ്റ്റ് മിനിറ്റ്.
ഓക്കെ, ചാറ്റ് ബോട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് റോബോട്ട് പോലെയല്ല, ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ. ഈ എലൈസ എന്ന് പറയുന്നത് ആ ചാറ്റ് ബോട്ട് ഒരു കമ്പ്യൂട്ടറിലുള്ള ഒരു പ്രോഗ്രാമാണ്, എ ഐ ബേസ്ഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ കോൺവെർസേഷൻ, നമ്മൾ എന്താണോ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണോ പറയുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കും യൂസിങ് അവർ കീബോർഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ അപ്പൊ തന്നെ എലൈസ ആ സ്ക്രീനിൽ നമ്മുടെ ക്വസ്റ്റ്യന് തൊട്ട് താഴെയായിട്ട് അതിന്റെ റിപ്ലൈ അല്ലെങ്കിൽ അതിന്റെ ആൻസർ അല്ലെങ്കിൽ അത് അതിന് നമ്മളോട് ചോദിക്കാനുണ്ട്. നമ്മുടെ ഫ്രണ്ട് നമ്മളോട് ചോദിക്കുന്ന പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള റിപ്ലൈ. ഓക്കെ, see this. Does it understand what it's doing in the sense that we do? It's easy to leap to false conclusions, as Professor Weizenbaum discovered when sound he created Eliza. Eliza is a computer program Joseph. That anyone can converse with via the keyboard, and it'll reply on the screen. Weizenbaum. We've added human speech to make the conversation more clear. Men are all alike. In what way? അപ്പോ അതിന് തൊട്ട് താഴെ മീൻസ് ആ ഫീമെയിൽ വോയിസിൽ കേൾക്കുന്നത് ആക്ച്വലി വോയിസ് ഇല്ല, ടൈപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, ഇൻസ്ട്രക്ഷൻ പോലെ കൊടുക്കുന്നത്. ആ ഫീമെയിൽ വോയിസ് കൊടുക്കുന്നത് നമ്മൾ മീൻസ് യൂസർ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ആണ് ചാറ്റ് ചെയ്യുന്നതാണ്. ആ മെയിൽ വോയിസ് തിരികെ കേൾക്കുന്നത് ഇറ്റ് ഈസ് എ റിപ്ലൈ ഫ്രോം ദ കമ്പ്യൂട്ടർ. അപ്പൊ ഇൻസ്റ്റന്റ് റിപ്ലൈ തന്നെ കിട്ടുന്നുണ്ട്. Men are all alike. In what way? They're always bugging us about something or other. Can you think of a specific example? Well, my boyfriend made me come here. Your boyfriend made you come here? He says I'm depressed much of the time. I'm sorry to hear that you're depressed. It's true. I am unhappy. Do you think coming here will help you not to be unhappy? The computer's replies seem very understanding, but this program is merely triggered by certain phrases to come out with stock responses. Nevertheless, did you see that? Okay. ഓ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കൂ, കമ്പ്യൂട്ടറിന്റെ റിപ്ലൈ തൊട്ട് താഴെ ആ ബിഗ് ക്യാപിറ്റൽ ലെറ്ററിൽ കണ്ടില്ലേ, അത് കമ്പ്യൂട്ടർ നമ്മളോട് റിപ്ലൈ ആണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഹ്യൂമൻ ബീങ്ങിൽ നമ്മുടെ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുന്ന അതേ ഒരു എഫക്റ്റ് അല്ലേ കിട്ടുന്നത്. ഒരു മെഷീൻ അങ്ങനെ റിപ്ലൈ ചെയ്യുന്ന വി വിൽ നെവർ തിങ്ക് അബൌട്ട്. നമുക്കൊരു നമ്മളെ സംബന്ധിച്ച് അത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ദേ ഡോണ്ട് ഹാവ് എ ബ്രെയിൻ, ദേ കൻ നോട്ട് തിങ്ക്, ദേ ഡോണ്ട് ഹാവ് ഇമോഷൻസ്, ദേ ഡോണ്ട് ഹാവ് എനി ഫീലിംഗ്സ്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഒരു വസ്തുവിന് നമ്മളുടെ അതേ രീതിയിലുള്ള ഒരു ആൻസർ തരാം എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്. പക്ഷെ ഈ പ്രോഗ്രാംസും AI-ഉം ഒക്കെ ബേസ് ചെയ്ത് ഉപയോഗിച്ചിട്ടാണ് ഇതേപോലത്തുള്ള സ്മാർട്ട് ചാറ്റ് ബോട്ട്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിങ് എന്തായിരുന്നു? ഓക്കെ, ഓക്കെ, ദാറ്റ് വാസ് എലൈസ. ആൻഡ് സെക്കൻഡ് വൺ, Harry is another chatbot built by American psychiatrist Kenneth Colby in 1972. Eliza 1966 after 6 years oru American psychiatrist Kenneth Colby ennu parna aalu Harry ennu parna oru chatbot ine create cheythu. Ayal oru psychiatrist aanu, ayal oru doctor aanu alle, nammude mental health kaaryangalokke treat cheyna doctor aanu. അപ്പോൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാം ചെയ്തിരിക്കുന്ന റോബോട്ടിലെ ചാറ്റ് ബോട്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഈ സ്കിസോഫ്രീനിയ ഉള്ള പേഷ്യൻസ് എന്ന് വെച്ചാൽ അതൊരു മെന്റൽ ഡിസോർഡറാണ്. നമ്മൾ ഒരു ഹാലുസിനേഷൻ ഒരു ഇല്ലാത്തതുണ്ട് എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന പോലെ, മീൻസ് നമ്മളുടെ തിങ്കിങ് എബിലിറ്റി, നമ്മുടെ ടച്ച്, നമ്മുടെ ആ എബിലിറ്റിയൊക്കെ, നമ്മുടെ മെമ്മറി, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ലോസ് ആണ്. നമുക്ക് തിങ്ക് ചെയ്യാനോ നമുക്ക് മെമ്മറി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു മെന്റൽ ഇൽനെസ് ആണ്, ഒരു മെന്റൽ ഡിസോർഡർ ആണ്. അപ്പൊ ആ ഒരു ഡിസോർഡർ ഉള്ള രോഗിയെ മിമിക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഉള്ളൊരു റോബോട്ട് അല്ലെ ചാറ്റ് ബോട്ട് ആണ് പാരി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്തത്. മെന്റൽ ഇൽനെസ് ഉള്ള ഒരു പേഷ്യന്റ്
ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ഐ മീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു റോബോട്ടായിരുന്നു, ഐ മീൻ ചാറ്റ് ബോട്ടായിരുന്നു ടാലി. അപ്പോൾ അത് ആ ചാറ്റ് ബോട്ടിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ് ഉപയോഗിച്ചിരുന്നത്, പവേർഡ് ബൈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഓക്കെ, ഇറ്റ് ട്രൈ ടു റെപ്ലിക്കേറ്റ് ദ തിങ്കിങ് എബിലിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ നമ്മുടെ ഒരു തിങ്കിങ് എബിലിറ്റി കൂടി അതിലേക്ക് എന്ന് പറയാം മിമിക് ചെയ്യാൻ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വേയില് ക്രിയേറ്റ് ചെയ്ത ചാറ്റ് ബോട്ട് ആണ് പാരി. മെയിൻ എയിം എന്ന് പറയുന്ന മെയിൻ സ്പെഷ്യാലിറ്റി ഓഫ് പാരി എന്ന് പറയുന്നത് അത് ഇമിറ്റേറ്റ് ചെയ്തത് ഒരു സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ ഒരു രോഗം ഉള്ള ഒരു വ്യക്തി എങ്ങനെ ആണോ അതിനെ ആ വ്യക്തിയെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്തതാണ് പാരി എന്ന് പറയുന്ന ചാറ്റ് ബോട്ട്. ഞാൻ എന്റെ വീഡിയോ നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. And the third one is Jabberwocky. Jabberwocky is another chatbot developed by Rollo Carpenter in 1988. Jabberwocky was designed to simulate a human conversation in an entertaining manner. Okay, for a business like nammal ingane rude aayittu behave cheyyunnekkal nalla oru funny entertainment atmosphere ku namukku ishtapadulle. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു എൻ്റർടൈൻമെൻറ് മാനുവലിൽ ഹ്യൂമൻ ബീങ്സുമായിട്ട് കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ചാറ്റ് ബോട്ടാണ് ജാബർവോക്കി. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ റോളോ കാർപെന്റർ. ഓക്കെ, ഡോക്ടർ പെയ്സോ. ഇറ്റ് വാസ് ഡിസൈൻഡ് ബൈ ക്രിയേറ്റീവ് ലാബ് ഫോർ എം എസ് ഡോസ് ഇൻ 1992 ക്രിയേറ്റീവ് ലാബ്സ് ഫോർ എം എസ് ഡോസ് ഡിസൈൻ ചെയ്ത ഒരു ചാറ്റ് ബോട്ടാണ് ഇതെന്താണ്. എടാ എല്ലാരും പോയോ? ആരും കാണുന്നില്ലല്ലോ. ഓക്കെ, ഇത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത് വോയിസ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ചാറ്റ് ബോട്ടാണ് ഡോക്ടർ ബെയ്റ്റ്സോ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഇറ്റ്സ് ഫുൾ വോയിസ് ഓപ്പറേറ്റഡ് ചാറ്റ് പ്രോഗ്രാം. ഫുൾ വോയിസ് ഓപ്പറേറ്റഡ്, നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വോയിസ് ഓപ്പറേറ്റഡ് ആണ്. യു ക്യാൻ ഗിവ് വോയിസ് കമാൻഡ്സ്. ഓക്കെ, നമുക്ക്